നമസ്കാരം. ഈ സന്ദീപ് ജി വാര്യർക്ക് ഇത്ര ധൈര്യമേ ഉള്ളൂ? അദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അർദ്ധരാത്രി ഒരാളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന ഒരു CCTV ദൃശ്യങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് ആരോ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണമുണ്ടായത്. പക്ഷേ പോലീസ് അന്വേഷിച്ചു, ആളെ കണ്ടെത്തി. ഇപ്പോൾ യൂസുഫ് എന്നൊരു വ്യക്തിയെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം പാവപ്പെട്ടൊരു മനുഷ്യൻ, പാവപ്പെട്ടെന്ന് പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി വെച്ചിട്ടാണ്, അല്ലാതെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണെങ്കിൽ അദ്ദേഹം അവിടെ മോഷണത്തിന് കയറിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ സന്ദീപ് ജി വാര്യരെ കൊല്ലാൻ വേണ്ടി വന്നു എന്ന് സംഘപരിവാറുകാർ, ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഭയപ്പെട്ടാൽ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? സന്ദീപ് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്, സംസ്ഥാന വക്താവാണ്. പോരാത്തതിന് ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് മനോനിലയിലൊക്കെ മാറ്റം വരുന്ന ഒരു സംഘപുത്രനാണ് അല്ലെങ്കിൽ മിത്രമാണെന്നൊക്കെ തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സന്ദീപ് വാര്യരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൊലപാതകത്തിന് ഒരാൾ ശ്രമിച്ചു, അതായത് വീട്ടിലെ CCTV ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാതെ അതിന്റെ മുന്നിലൂടെ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊരു മനുഷ്യൻ കുറെ സമയം അവിടെ നിലനിന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ റബ്ബർ ഷീറ്റ് മോഷ്ടിക്കാൻ വന്നതിന്റെ പേരിൽ പിടിയിലായതാണെന്ന് ബോധ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് റബ്ബർ ഷീറ്റ് മോഷ്ടിക്കാൻ വന്നു എന്ന് ബോധ്യപ്പെടാൻ കാരണം അദ്ദേഹം തൊട്ടപ്പുറത്തുള്ള പ്രദേശത്ത് നിന്ന് മുമ്പ് ഇത്തരത്തിൽ ഒരു മോഷണം നടത്തിയതിന്റെ കൈയോടെ പിടിക്കുകയും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം പൂർവ്വകാലങ്ങളിൽ ഈ യൂസഫ് നടത്തി വരുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥിരീകരിച്ചത് ഇത് കൊലപാതകമൊന്നുമല്ല. പക്ഷേ സംഘപുത്രന്മാർ ഇപ്പോഴും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. സംഘപുത്രന്മാർ പറയുന്നത് സന്ദീപ് ജി വാര്യരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. എന്തിനാണ് സന്ദീപ് ജി വാര്യരെ കൊല്ലുന്നത്? സന്ദീപ് ജി വാര്യർക്ക് പോലും ആ പേടി ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. എന്നിരുന്നാലും എവിടെയോ ഒരു ഉത്ഭയമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വാർത്തകൾ പ്രചരിക്കുന്നത്. ഈ സന്ദീപ് വാര്യരോട് തന്നെ സംഘപുത്രന്മാർക്കുള്ള ഒരു മനോഭാവം എന്താണെന്ന് ഈ അടുത്ത കാലത്ത് മനസ്സിലായതാണ്. ഈ നാട്ടിൽ മതത്തിന്റെ പേരിൽ സാമ്പത്തിക ഉപരോധം നടത്താൻ പാടില്ല എന്ന് സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ അദ്ദേഹത്തിനുണ്ടായ തെറിപ്പൂരം, സംഘപരിവാറുകാർക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ടെന്ന് ഈ നാട് കണ്ടതാണ്. നമ്മുടെ വാര്യരാണ്, എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് പോലും പരിഗണിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ച അകക്കാമ്പ് പോലും ബോധ്യപ്പെടാതെ ഇമാതിരി തെറി അദ്ദേഹത്തെ വിളിച്ചു കൂട്ടിയവർ അദ്ദേഹത്തെ തന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നാട്ടിൽ ആരെങ്കിലും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചാൽ അത് മറ്റാരുമായിരിക്കില്ല, സംഘപുത്രന്മാർ തന്നെയായിരിക്കും. കാര്യം സുരേന്ദ്രനും മുരളീധരനുമുള്ള ടീംസ് എല്ലാം സന്ദീപ് ജി വാര്യരോട് വലിയ അമർഷമുള്ളവരാണ്. അതായത് അദ്ദേഹമാണ് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് ചാനൽ ചർച്ചകളിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു പൊതു വിലയിരുത്തൽ ഈ ടീംസിനെല്ലാം ഒരു അതിർത്തിക്ക് കാര്യമായിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കുറച്ച് ലീലാവിലാസങ്ങൾ, അതായത് ഈ അടുത്തിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് തൃശൂർ കേന്ദ്രീകരിച്ച് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ആ പുറത്തു പറയാൻ പറ്റാത്ത ഒരു വാർത്തയായതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷെ ആ സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അവഹേളിച്ചവർ ആരെന്ന് ചോദിച്ചാൽ അതെല്ലാം സംഘപുത്രന്മാരാണ്. സംഘപുത്രന്മാർ അതെല്ലാം ആഘോഷപൂർവ്വം കൊണ്ടാടി. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു യൂസഫ് അവിടെ വന്നതുകൊണ്ട് അദ്ദേഹത്തെ മത തീവ്രവാദികളോ ന്യൂനപക്ഷ തീവ്രവാദികളോ മുസ്ലിം തീവ്രവാദികളോ ഒക്കെ കൊല്ലാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു അബദ്ധമാണ്! എന്തിനാണ് സന്ദീപ് വാര്യർ അവർ കൊല്ലുന്നത്? സന്ദീപ് വാര്യരല്ല ഈ നാട്ടിൽ ആരെയൊക്കെ എങ്ങനെയെങ്കിൽ കൊല്ലേണ്ടി വരും. ഇതൊക്കെ ഉള്ളിൽ തോന്നുന്ന ഒരു ഭയമാണ്. സന്ദീപ് വാര്യർ ഒരു കാര്യം മനസ്സിലാക്കുക, സന്ദീപ് വാര്യർ ആദ്യം ഭയപ്പെടേണ്ടത് സ്വന്തം പാളയത്തിലുള്ള ടീംസിനെയാണ്. അവർക്കാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ അമർഷമുള്ളത്. നിങ്ങൾ പ്രത്യേക പ്രിവിലേജ്ഡ് ക്ലാസ്സാണ്. നിങ്ങൾ വളർന്നു വന്നാൽ അവർക്ക് ദോഷമാണ്. നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശൈലികൾ ഇതൊക്കെ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാളയത്തിലെ പടയെ ഭയപ്പെട്ട് വേണം ജീവിക്കാൻ. നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നു, നിങ്ങൾക്കെതിരെ കൊലവിളി പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ നാട് കണ്ടതാണ്. പക്ഷെ ഇതെല്ലാം പ്രസംഗത്തിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ആത്മവിശ്വാസം സന്ദീപ് വാര്യറിനുണ്ട്. പക്ഷേ ഈ കുലംകുത്തികൾ എന്നുള്ളൊരു വിഭാഗക്കാരെ കുറിച്ച് സന്ദീപ് വാര്യറിന് ഒരു സംശയം ഉണ്ടാകില്ല. ഈ പറയുന്ന പാവപ്പെട്ട യൂസഫിനെ പോലെയുള്ളവരല്ല കുലംകുത്തികൾ എന്ന് പറഞ്ഞത്. കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുന്നവരുണ്ടാകും. ബാഹുബലിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സന്ദീപ് ജി വാര്യർക്ക് എവിടെന്നെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിൽ നിന്നായിരിക്കും. ഒരു തർക്കവും വേണ്ട എന്ന് പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെയാണ്. അതിനിടയിൽ ചില കമന്റുകൾ ഇത്തരത്തിലൊക്കെ ആയിരുന്നു, അതായത് നിങ്ങളുടെ പഴയ വീഡിയോകളും നിങ്ങളുടെ പഴയ രഹസ്യങ്ങളും ഉൾപ്പെടുന്ന പല വീഡിയോകളും ഞങ്ങളുടെ കയ്യിലുണ്ട്, മര്യാദയ്ക്ക് നിങ്ങൾ ഇത് പിൻവലിച്ചില്ലെങ്കിൽ ഇതൊക്കെ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ഈ നാട്ടിലെ മറ്റൊരു രാഷ്ട്രീയ സംഘടനയിലും ഉള്ളവരല്ല, അത് സംഘപരിവാറുകാരാണ്.
അപ്പോ ആ സംഘപരിവാറുകാർ തന്നെ എത്രത്തോളം അപകടമുണ്ടെന്ന് സന്ദീപ് ആര്യർ തിരിച്ചറിയും. ഒരു പാവപ്പെട്ട യൂസുഫ് എന്ന് പിന്നെയും പറയേണ്ടി വരുന്നത്, റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച് അദ്ദേഹം നിങ്ങളെ പറ്റിക്കാമെന്ന് കരുതി അവിടെ വന്നയാളെ നിങ്ങളൊരു വലിയ കൊലയാളിയാക്കി മാറ്റുമ്പോൾ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ്. നിങ്ങൾ എവിടെയാണ് അപകടം പതിഞ്ഞിരിക്കുന്നത് എന്ന് അറിയുന്നില്ല. ഈ യൂസഫിനെ പോലുള്ളവർ എല്ലാം കള്ളന്മാരാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തി ജീവിക്കുന്നവരാണ്. ഇത്തരത്തിൽ ബന്ധുവസൊക്കെ ഉള്ള ഒരു വീട്ടിനകത്ത് വന്ന് ചെയ്യാൻ വന്ന കാര്യങ്ങൾ അത് പ്ലാൻഡ് ആണെന്നൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സി സി ടിവിയുടെ മുന്നിലൂടെയൊക്കെ അങ്ങനെ തേരാപ്പാറ നടന്നുകൊണ്ടായിരിക്കില്ല ഒരാൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോ പാലക്കാട് സഞ്ജിത്ത് എന്നൊരു വ്യക്തിയെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. എങ്ങനെയാണ് കൊലപ്പെടുത്തിയ? കൃത്യമായ പ്ലാൻഡോടുകൂടിയാണ് ഈ പറയുന്ന എസ് ഡി പി കാരോ അല്ലെങ്കിൽ മറ്റാരായിക്കോട്ടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ സന്ദീപിനെ ചെയ്യാൻ വേണ്ടി അല്ല യൂസഫ് വന്നു എന്നുള്ള കാര്യം പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ പക്ഷക്കാരൻ, നിങ്ങൾ വീണ്ടും ഇതിന് ഇത്തരത്തിൽ കരയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സന്ദീപിനെ കൊല്ലാനായിട്ടൊന്നും ഈ നാട്ടിൽ ഒരു ന്യൂനപക്ഷക്കാരോ മറ്റാരോ പദ്ധതി ഇടുന്നതൊക്കെ തോന്നിയാൽ അതൊരു തെറ്റായ ധാരണയാണ്. ഇത് പോരാഞ്ഞിട്ട് ഈ നാട്ടിൽ നേതാക്കന്മാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന ഒരു പ്രവർത്തനം പൊതുവേ ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇത് താഴേക്കിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് സന്ദീപ് ആര്യരെ പോലൊരു ബി ജെ പി നേതാവിനെ കൊന്നുകളയാൻ വേണ്ടി മാത്രം സംവിധാനങ്ങൾക്ക് ശേഷിയില്ലാത്തൊരവസ്ഥ ഈ നാട്ടിലില്ല. അല്ലെങ്കിൽ തന്നെ ഒരു വലിയ ക്രമസമാധാന പ്രശ്നമാണ്. ഇപ്പോ സന്ദീപ് ജി വാര്യർക്ക് വേണമെങ്കിൽ സുരക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ നാട്ടിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പോലും സുരക്ഷ ഒരുക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ്. എന്തിനു പറയുന്നു, വെള്ളാപ്പള്ളിക്ക് പോലും ഈ നാട്ടിൽ പ്രത്യേക സേനയുടെ സി ആർ പി എഫ് ഫോഴ്സിന്റെ സുരക്ഷ ഒരുക്കി കൊടുത്തവരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. അപ്പോ സന്ദീപ് ജി വാര്യർക്കെതിരെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ സുരക്ഷ കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ വളരെ സിമ്പിളായി നടക്കാവുന്ന കാര്യമാണ്. പക്ഷേ റബ്ബർ ഷീറ്റ് മോശത്തിന് വന്ന ഒരാൾ നിങ്ങളെ കൊല്ലും എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, നിങ്ങളെപ്പോലൊരു പേടിത്തൊണ്ടൻ ഈ നാട്ടിലില്ല എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുമെന്ന് സന്ദീപ് ആര്യർ മനസ്സിലാക്കണം. നിങ്ങളൊരു വീരശൂര പരാക്രമിയാണെന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുമ്പോൾ കേവലം ഒരു റബ്ബർ ഷീറ്റ് മോഷ്ടാവിന്റെ മുന്നിൽ മുട്ടടിക്കുന്ന സന്ദീപ് ആര്യരാണെങ്കിൽ അത് എല്ലാ കാലത്തും നിങ്ങൾക്ക് നാണക്കേട് മാത്രമേ ഉണ്ടാക്കൂ എന്ന് സന്ദീപ് തിരിച്ചറിയാം.